പി എസ് സി ട്രിക്സിൻ്റെ 10 മണി 10.5 ചോദ്യങ്ങൾ എന്ന വീഡിയോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം. 1st ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4th ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4th ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? റിട്ട്. കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. ഡയറ്റ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? ഡയറ്റ് ജപ്പാൻ്റെ പാർലമെൻറ്റാണ് എന്ത് ഡയറ്റ് എന്ന് പറയുന്നത്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴയിലാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ചാലക്കുടിപ്പുഴയിലാണ്. ഈ 4 ചോദ്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4th ഭാഗത്തിലാണ്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. ഡയറ്റ് ജപ്പാൻ്റെ പാർലമെൻറ്റാണ് ഏത് ഡയറ്റ് എന്ന് പറയുന്നത്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴയിലാണ്. ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ്? കർഷകോത്തമ. ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് കർഷകോത്തമ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? 2nd പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? 2nd പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ചോദ്യം, മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ഏത്? പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുവാണ് പ്രോട്ടോസോവ. വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? നടരാജഗുരുവാണ്. വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് കർഷകോത്തമ. 2nd പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുവാണ് പ്രോട്ടോസോവ. വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇതാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം.